പ്രിയപ്പെട്ടവരെ, സമകാലിക സംവാദത്തിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. 22 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ 3 വയസ്സ് മുതൽ ഒരു കുഞ്ഞിനെ 3 വർഷത്തോളം ലൈംഗികമായി ഉപയോഗിക്കുകയും ആ കുഞ്ഞിലൂടെ അത് പുറത്തു വരുമെന്നറിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ പീഡിപ്പിച്ച് അബോധാവസ്ഥയിലാക്കി മരിച്ചു എന്ന് കരുതി കെട്ടിത്തൂക്കുകയും ആ സമയത്ത് കുഞ്ഞ് കണ്ണു തുറന്നപ്പോൾ അപ്പോൾ പോലും ആ കുഞ്ഞിനോടൊരു ദയാദാക്ഷിണ്യം തോന്നാതെ അതിക്രൂരമായി അതിനെ കൊന്നുകളയുകയും ചെയ്ത ഒരു സംഭവം ഇപ്പോൾ നാം എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് സമൂഹത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെയും ഇതിനുള്ള പ്രതിവിധികളെയും കുറിച്ചുള്ള ചില ആലോചനകളാണ് ഇന്ന് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. കുറ്റവാസന മനുഷ്യനോടൊപ്പം തന്നെ പിറന്നിട്ടുള്ളതാണ്. മനുഷ്യനിൽ ജന്മ സഹജമായി ഉള്ള ഇത്തരം കുറ്റവാസനകൾ അവൻ പിന്നീട് നേടുന്ന വിദ്യാഭ്യാസം, സംസ്കാരം, ധാർമ്മിക ബോധം എന്നിവയിലൂടെയാണ് അതിനെ മറികടക്കാൻ കഴിയേണ്ടത്. എല്ലാ കാലത്തും സമൂഹത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുതിയ കാലത്തിൻ്റെ ഒരു പ്രത്യേക സവിശേഷതയൊന്നുമല്ല ഇത്. ഇനിയും ഭാവിയിലും ഇതൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഇത്തരം സംഗതികളിൽ മതമെന്നോ ജാതിയെന്നോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇത്. പക്ഷേ എന്നാൽ പോലും സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾക്ക് ഇത്തരം സംഗതികൾ ഇല്ലാതാക്കാനുള്ള ബാധ്യതകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുകയാണെങ്കിൽ സമൂഹത്തെ നേർവഴിയിലേക്ക് നടത്താൻ ബാധ്യതപ്പെട്ട ആളുകൾ, സമൂഹത്തിൻ്റെ മേലെ തട്ടിൽ നിൽക്കുന്ന ആളുകൾ, നേതൃസ്ഥാനത്തുള്ള ആളുകൾ, അവരിൽ ഇത്തരം ദുഷ്പ്രവണതകൾ ഉണ്ടാകാം. അവയെ ഇതൊരു ഭദ്രമായ കെട്ടുറപ്പുള്ള സമൂഹത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നത് കൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ അവർ നേടിയ വിദ്യാഭ്യാസം, സംസ്കാരം, ധാർമ്മിക ബോധം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സാധ്യമാകുന്നു. എന്നാൽ താഴേക്കിടയിലുള്ള അണികൾ ഇത് വേണ്ടത്ര അർത്ഥത്തിൽ നേടിയിട്ടില്ലെങ്കിൽ അവരിൽ നിന്ന് പലപ്പോഴും ഇത്തരം സംഗതികൾ ദൃശ്യമാകാൻ കാരണമാകും. നേതൃസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന ആളുകളിലും ഇതൊക്കെ കണ്ടുവരാറുണ്ട്. അങ്ങനെ കണ്ടുവരുമ്പോൾ അതിനെ സംരക്ഷിക്കുവാനോ മൂടിവെക്കുവാനോ ശ്രമിക്കാതെ അവരെ കുറ്റവാളികളായി തന്നെ കണക്കാക്കി നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരികയും ശിക്ഷ നൽകുകയും ചെയ്യുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇതിന് തടയിടാൻ കഴിയും. ഇവിടെ സംഭവിക്കുന്നത് ഒരു മതനേതൃത്വമാണെങ്കിൽ ആ മതത്തിൻ്റെ ചട്ടക്കൂട് മുഴുവൻ അവരെ സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് അവരെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് അറപ്പില്ലാതിരിക്കുകയും മടിയില്ലാതിരിക്കുകയും ഇത് നിർബാധം തുടരാൻ കാരണമാവുകയും ചെയ്യുകയില്ലേ? പാലത്തായിയിലെ ഒരു പിഞ്ചുകുഞ്ഞിനെ അതിക്രൂരമായി പീഡിപ്പിച്ച അധ്യാപകൻ, ആ അധ്യാപകന് എതിരെ കുറ്റം ചുമത്തപ്പെടാതെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് പോലീസ് മേധാവികളും അതേപോലെ തന്നെ ഭരണ സംവിധാനത്തിനകത്തുള്ള ഉപജാപക സംഘവുമാണ്. വാളയാർ പെൺകുട്ടികളെ പീഡിപ്പിച്ച ആ 2 ചെറുപ്പക്കാർ, അവർക്കും നിയമത്തിൻ്റെയും അധികാര വിഭാഗത്തിൻ്റെയും സംരക്ഷണം ലഭിക്കുകയാണ്.
അപ്പോൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ അത് കാരണമാകുന്നു. അതുകൊണ്ട് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയെന്നോ മതമെന്നോ മറ്റേത് വ്യത്യാസവും പരിഗണനയുമില്ലാതെ കുറ്റവാളികളെ അവർ സമൂഹത്തിൻ്റെ ശത്രുക്കളാണ്, അവർ മാനവിക സമൂഹത്തിൻ്റെ തന്നെ മാനവിക കുലത്തിൻ്റെ തന്നെ ശത്രുക്കളാണ് എന്ന അർത്ഥത്തിൽ കാണുകയും കുറ്റകൃത്യങ്ങൾക്ക് അർഹമായ തരത്തിലുള്ള ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യുന്ന സാഹചര്യം നിലവിലുണ്ടായിട്ടില്ലെങ്കിൽ ഈ പ്രവണതകൾ നാം ഇനിയും കണ്ടുകൊണ്ടേയിരിക്കേണ്ടി വരും. അതോടൊപ്പം സമൂഹത്തിൻ്റെ ഒപ്പീനിയൻ മേക്കിങ്ങിന് കാരണമാകുന്ന സാഹിത്യം, കല തുടങ്ങി അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന എല്ലാ സംവിധാനങ്ങളിലൂടെയും ഇത്തരം അധർമ്മങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണവും ജീവിതത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടുകളും പകർന്നു നൽകാൻ കഴിയേണ്ടതുണ്ട്. ദൗർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അതിസ്വാതന്ത്ര്യവാദം, മനുഷ്യർ എല്ലാ പരിധികൾക്കും നിയന്ത്രണങ്ങൾക്കും അപ്പുറം സ്വതന്ത്രരാണ് എന്ന ചിന്ത പകർന്നു നൽകുന്നതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ മേഖലയിൽ അവരവരുടെ സ്വാതന്ത്ര്യം എടുത്തുപയോഗിക്കാൻ ദൃഷ്ടരാവുകയും അത് ഫലത്തിൽ മറ്റുള്ളവരുടെ സ്വസ്ഥമായ ജീവിതത്തിനുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിത്തീരുന്നു. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യരുടെ സ്വാതന്ത്ര്യങ്ങൾക്കെല്ലാം ഒരു പരിധി നിശ്ചയിക്കേണ്ടതുണ്ട്. ഒരു കള്ളിക്കകത്ത് ജീവിക്കാൻ തയ്യാറാകുന്ന മനുഷ്യനാണ് യഥാർത്ഥത്തിൽ മാനവികതയുടെ അന്തസത്ത ഉയർത്തിപ്പിടിക്കാൻ സാധ്യമാവുകയുള്ളൂ എന്ന പാഠം കൂടി നമ്മുടെ സമൂഹത്തിന് പകർന്നു നൽകാൻ കഴിയണം. അത്തരത്തിലേക്കുള്ള ശ്രമങ്ങൾക്ക് ഇത്തരം സംഗതികൾ പ്രചോദനമാവുകയാണെങ്കിൽ ഭാവിയിലെങ്കിലും നമുക്ക് പ്രതീക്ഷയർപ്പിക്കാൻ കഴിയും. അതല്ലെങ്കിൽ ഇത്തരം സംവിധാനങ്ങൾ ആവർത്തിച്ച് കാണാനും കേൾക്കാനും നിർഭാഗ്യമുള്ളവരായി നാം മാറുകയായിരിക്കും ഫലം. ഇത്ര നേരം എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.